കൊടുങ്ങല്ലൂർ മേഖലയിൽ കുടിവെള്ള സ്രോതസ്സുകളിൽ അപകടകാരികളായ ബെർക്കുറി പോലുള്ള മൂലകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണക്കുകൾ ക്യാൻസർ വൃക്കരോഗം എന്നിവയ്ക്ക് കാരണമാകുന്ന ഇത്തരം മൂലകങ്ങളുടെ അളവ് ഏറിവരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ജലത്തിന്റെ ശുദ്ധത തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അഥവാ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ പരമാവധി മുന്നൂറ് മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം ആണ് കണക്കാം ഈ അളവിൽ വർധനമുണ്ടായാൽ അത് വൃക്കയെ ഗുരുതരമായി ബാധിക്കും ജലത്തിലെ ലഡ്ഡും മെർക്കുറിയും നാഡിജന്യ രോഗങ്ങൾ അംഗവൈകല്യമുള്ള കുട്ടികൾ ക്യാൻസർ മുതൽ ഒട്ടനവധി ഗുരുതര രോഗങ്ങൾക്കും കാരണമാകും ഇങ്ങനെ മലിനമാകുന്ന ജലമാണ് ശുദ്ധീകരിക്കാതെ ബഹുഭൂരിപക്ഷവും കുടിക്കുന്നത് തിളപ്പിച്ചാലും ഇവയുടെ അംശം ജലത്തിലുണ്ടാകും മഴയിലൂടെ ഒഴുകി ഇവ സ്രോതസ്സുകളിൽ എത്തിച്ചേരുന്ന പ്രതിസന്ധിയും കുടിവെള്ളം നേരിടുന്നുണ്ട് കൊടുങ്ങല്ലൂരിലെ മിക്കയിടങ്ങളിലും ടി ഡി എസ് ലെവൽ നൂറിന് മുകളിലാണ് നിയന്ത്രിത മൂല്യം അൻപതിന് താഴെയാണെന്നിരിക്കെയാണ് ഇരട്ടിയായി ഇവയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത് ഇടവിലങ്ക് എറിയാട് മേഖലകളിൽ ടി ഡി എസ് അളവ് വളരെ കൂടുതലായി കാണുന്നുണ്ട് ഒരു പ്രദേശത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം ഏറി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകർ മുൻകൈയ്യെടുത്ത് ജലപരിശോധന നടത്തിയിരുന്നു പരിശോധനാ ഫലത്തിൽ ഈ മേഖലയിൽ മെർക്കുറിയുടെയും ലഡിന്റെയും സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി തുടർന്നുള്ള അന്വേഷണത്തിൽ കുളങ്ങൾ പോലുള്ള ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്ന സി എഫ് എൽ ബൾബുകൾ ട്യൂബുകൾ ബാറ്ററികൾ ഇവയാകാം ഇതിന് കാരണമെന്ന അനുമാനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ എത്തിയത് തോട്ടിലും തൊടിയിലും പൊട്ടിച്ചിതറുന്ന സി എഫ് എൽ വിളക്കുകളിൽ നിന്ന് മെർക്കുറി മണ്ണിലും ജലത്തിലും വായുവിലും ക്രമേണ പരക്കും മത്സ്യങ്ങൾക്കും മനുഷ്യനുമൊക്കെ ഇത് വിനയാകും ഉപയോഗം കഴിഞ്ഞ മെർക്കുറി സംസ്കരിക്കാനും സംഭരിക്കാനും ഇവിടങ്ങളിൽ സംവിധാനമില്ല ബോധവൽക്കരണവും ശക്തമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും കിണർ റീചാർജിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളുമാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും സഹകരിച്ച് പ്രാദേശിക തലത്തിൽ ജലപരിശോധന നടത്തുക വഴി കുടിവെള്ളത്തിന്റെ നിലവാരം കണ്ടെത്താനാകും തൃശൂർ കിഴക്കൻ പാട്ടുകരയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരിശോധനാ സൗകര്യമുണ്ട് വാട്ടർ ഫിൽട്ടർ വിൽപ്പനക്കാരും കുടിവെള്ള പരിശോധന നടത്തുന്നുണ്ട് വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിൽ ജലപരിശോധനാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിശ്ചിത ഫീസ് നൽകി ഇവിടെ ജലപരിശോധന നടത്താം കാരണങ്ങൾ പലതാണെങ്കിൽ തന്നെ ബോധവൽക്കരണമാണ് പ്രധാന പ്രതിരോധ മാർഗം പക്ഷേ ബോധവൽക്കരിക്കപ്പെടാൻ ബഹുഭൂരിപക്ഷം വരുന്ന നാട്ടുകാർ തയ്യാറാകുന്നില്ലെന്നതാണ് സങ്കടകരമായ വസ്തുത ടി സി വി കൊടുങ്ങല്ലൂർ